പോപ്പുലറാണ് സാറിന്. അപ്പൊ ടീച്ചറിന് അങ്ങനെ മനസ്സിൽ എപ്പോഴെങ്കിലും അങ്ങനെ സാറിനോട് ഈ ആൾക്കാരുടെ സ്നേഹം കാണിച്ച അങ്ങനെ ഏതെങ്കിലും ഒരു ഓരോ പിന്നെ അസുഖമായിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടു തവണ പിന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു തവണ ഒരു മാസം ഒരു പനി, പിന്നെ രണ്ടാമത്തെ തവണയും അവിടെ തന്നെ. അവിടെ എത്തിയപ്പോഴാണ് അസുഖം വന്നത്. അങ്ങനെ രണ്ട് പ്രാവശ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിടന്നപ്പോൾ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയതല്ലേ പതിനൊന്ന് കൊല്ലം. അപ്പോൾ ഈ കോഴിക്കോട് ജില്ലേൻ്റെ എല്ലാ മുക്കും മൂലയും ഒറ്റ ഒരു ഭാഗം അറിയാണ്ടല്ലോ. അപ്പോൾ അസുഖമായിട്ട് അവിടെ കിടക്കുമ്പോൾ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ വരുമായിരുന്നു. സഖാക്കളും അവരെ സ്ത്രീകളും എല്ലാം ഒരുപടി ആൾക്കാർ വരും. അപ്പോൾ അവർ അന്ന് അവരെ ആ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ സമയത്താണ് നമ്മളെ ഈ ഒന്നാമത്തെ മന്ത്രിസഭയിലല്ലേ, അല്ല ഒന്നാമത്തെ ഏത് മന്ത്രിസഭയിലാണ് കാർഷിക പെൻഷൻ നടപ്പിലെ. അപ്പോൾ ആ സമയത്ത് ഈ കർഷക പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ നടപ്പിൽ വരുത്തിയില്ലേ. അപ്പോൾ അത് കർഷക തൊഴിലാളി സ്ത്രീകൾ, അപ്പോൾ അവർ വന്നിട്ട് അവർ അത് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അവര് വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സഖാവിനെ ഒന്ന് കാണിച്ചെന്ന് വന്നിട്ടുള്ള ആ ഒരു ഇത്തവണ. അതുമാതിരി സാറ് അസുഖമായിട്ട് ഡൽഹിയിൽ പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് പേര് അവിടെ ഹോസ്പിറ്റലിലും എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, കാണാനും യാത്ര അയക്കാനും ഒക്കെ. അപ്പൊ സാറിന് ആസ്പത്രിയിലുള്ളവരെ തന്നെ, പുറത്തുള്ളവരല്ല, ആസ്പത്രിയിലെ രോഗികളെ കൂട്ടാൻ ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ 4 കൊല്ലം 42, 3, 44, 45, 46 ജൂൺ വരെ ട്രാവൻകൂർ. സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് മുഖ്യമന്ത്രിയായിട്ട് ചെയ്തതിൽ ഏറ്റവും വളരെ സന്തോഷം തോന്നുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യമുണ്ടോ? സന്തോഷം എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ചെയ്ത സേവനം ഏറ്റവും തൃപ്തികരമാണ്. ജനസേവനത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പല മേഖലയിൽ കൂടിയും ജനങ്ങളെ സഹായിക്കാനും പിന്തുണക്കാനും ശുശ്രൂഷിക്കാനും പോകും. ചില സമയം കുരുത്തോലിയായിട്ട് പോകും. പക്ഷെ സാറിന്റെ പല പ്രസംഗങ്ങളും ഭയങ്കര വിവാദമാണ്. ചായ കുടിക്കുന്ന അതുപോലെ തന്നെ ദൈവത്തിന് ഞാനപ്പോഴേ പ്രസംഗിച്ചതാണ്. അങ്ങനെയൊക്കെ തോന്നുമ്പോ ടീച്ചറിന് എന്താ പ്രതികരണം? ടീച്ചറിന് എന്ത് തോന്നാറുണ്ട്? ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പറയില്ലെന്ന് പറയോ? ടീച്ചറെ നോക്കിയിട്ടൊന്നല്ല എന്റെ പ്രസംഗം. പാറാമന്ദിര എന്റെ ക്വസ്റ്റ്യന് റിപ്ലൈ പറയണം, ആർക്കും കഴിയുന്നില്ല. ദൈവത്തിനെതിരാ പാറാവ്. ദൈവം സർവശക്തനാണെങ്കിൽ പിന്നെ പാറാവിന്റെ ആവശ്യമുണ്ടോ? അല്ല, അപ്പൊ ഇത്രയും ബഹളം ഉണ്ടാവുമ്പോൾ സാറിന് വിഷമം തോന്നി പറയണ്ടായിരുന്നു തോന്നാറുണ്ട്? ഇല്ല, അയ്യോ, 100 തവണ പിന്നെയും പറയും. അത് തന്നെ പറയും. കാരണം നിങ്ങൾ ചെയ്യുന്നത് ദൈവം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് ആശ്വാസം തന്നാലാ ശക്തി എന്തിനാ? അപ്പോ അല്ല, അല്ല, ആവശ്യമില്ല. അപ്പോ സോഷ്യൽ കണ്ടീഷന്റെ ചേഞ്ച് ആണ് നിങ്ങൾക്ക് ആശ്വാസം. അടിമ സമ്പ്രദായ കാലത്ത് നിങ്ങൾക്ക് ഈ ആശ്വാസം ഉണ്ടോ? സാറിന് ഇങ്ങനെ ഇത്രയും പുരാണങ്ങളെ പറ്റി അറിയുന്ന ടീച്ചറത് സാറിന് നന്നായിട്ടെല്ലാം പറയാൻ. സാഹിത്യ സാംസ്കാരിക രംഗത്തിൽ നിങ്ങൾക്ക് ഇടപെടണമെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും പുരാണങ്ങളും സാഹിത്യങ്ങളും മറ്റ് മതഗ്രന്ഥങ്ങളും നിങ്ങൾ വായിക്കണം. ഇതിൻ്റെ അർത്ഥം അതിൻ്റെ ഒക്കെ ഇടവിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങൾ പഠിച്ച് വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ ജനസേവനമാക്കി തീർക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയണം. എല്ലാ മുഖവും പിന്നെ ബൈബിളുണ്ട്, ഖുറാനുണ്ട്, ഇവരെ പുസ്തകശേഖരത്തിൽ പിന്നെ ഖുറാനുണ്ട്, ഭാരതമുണ്ട്, പിന്നെ രാമായണം. എപ്പോഴും വായിക്കാൻ സമയം കിട്ടുന്ന പുരാണങ്ങളൊക്കെ അത് ആ പുരാണങ്ങളെല്ലാം വായിച്ച് എനിക്കൊന്ന് ജയിലിൽ നിന്നായിരിക്കണം. ജയിലിരിക്കുമ്പോ ടീച്ചർ കാണാൻ പോവായിരുന്നു. ആ ജയിലുള്ള സമയത്ത് ഞങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ കാണാൻ അനുവാദം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ആദ്യം നേരത്തെ അയക്കും, അങ്ങനെ കാണും. അപ്പൊ അവര് നമുക്ക് അതിനുള്ള എന്തെങ്കിലും വേണമെന്നൊക്കെ വേണമെന്നുള്ളത് എഴുതും. അത് എഴുതുന്നത് മറ്റേ ഭക്ഷണ സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നല്ല, എഴുതുക ബുക്ക്, കുറേ ബുക്ക്സ്. ഇന്നെ ബുക്ക് വേണമെന്ന് പറയാം. അവിടുന്ന് പിന്നെ ഒരിക്കൽ ഈ ജയിലിൽ നിന്നാണ് ഈ ഹിന്ദി പഠിക്കുന്നത്. എ വി കുഞ്ഞുമ്പാണ് പഠിപ്പിച്ചത്. അപ്പൊ പറയുന്ന ഹിന്ദി വായിക്കാനൊക്കെ അറിയുമോ? കുറച്ചേരം വായിക്കും പിന്നെ ഹിന്ദി കുറച്ച് നന്നായിട്ട് സംസാരിക്കാനും എല്ലാം അറിയാം.
അപ്പൊ അതെല്ലാം പഠിച്ചത് ജയിലിൽ നിന്നാണ്. എന്നോട് റേവി അങ്ങനെ എന്ത് പഠിപ്പിച്ചത്. അപ്പൊ മാഷി റേവിയാകും. ടീച്ചർ അങ്ങനെ എന്തെങ്കിലും സാറിനോട് അങ്ങനെ പറയാറുണ്ടോ, എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചു തരണം അങ്ങനെ വല്ല ആഗ്രഹങ്ങളൊക്കെ? ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ സ്വഭാവം അനുസരിച്ച് അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് എനിക്ക് ഇന്നത് വേണമെന്നറില്ല. പക്ഷേ ആദ്യമെല്ലാം കല്യാണം കഴിഞ്ഞ ആദ്യ കാലങ്ങളിലെല്ലാം എവിടെയെങ്കിലും സമ്മേളനത്തിന് പിന്നെ പുറത്തെല്ലാം ഇവിടെ സമ്മേളനത്തിനെല്ലാം പോയി അന്നും സമ്മേളനത്തിനും ഒന്നും ഞാൻ പോകുന്നില്ലല്ലോ. ബാക്കി പിന്നെ ഞാൻ വല്ലപ്പോഴും അറിയാം ഇങ്ങനെ സഖാക്കളെ ഭാര്യമാരെല്ലാം സമ്മേളനത്തിനുണ്ട് എന്നെല്ലാം സഖാവ് പറഞ്ഞിട്ട് അറിയുന്നില്ല, വേറെ ആരെങ്കിലും ഇങ്ങനെ അറിയുന്നതാണ്. അപ്പോൾ അന്നേരം ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയാം, ആ ഉണ്ടാവുന്നേ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ആരാ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ അത്ര സഖാവും നോക്കൂല ആരുടെ കൂടെ വന്നിരുന്നു അതൊന്നും സഖാവും നോക്കൂല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഈ അഴീക്കോടനും എല്ലാം ഉള്ള കാലത്താണ് ഞാൻ പറയുന്നത്. ആ അഴീക്കോടനെല്ലാം പോയി പിന്നെ ഭാര്യക്ക് സാരി സാരിയോ എന്തെങ്കിലും വാങ്ങുമ്പോൾ സാരി കൊണ്ടുത്തരും. ആണോ? തന്നെ സിൽക്ക് സാരി അതേമാതിരി ഞാനിപ്പം വാങ്ങി കൊടുത്തിൻ്റെ അത്രയും നല്ല വിജയവാഡ സമ്മേളനത്തിന് പോയി. ഇപ്പം എനിക്ക് ഓർമ്മയാണ് ആ വിജയവാഡ സമ്മേളനത്തിനെല്ലാം പോയപ്പോൾ എനിക്ക് നല്ല സിൽക്ക് സാരി. ആരാ വാങ്ങിച്ച സാറാണോ പോയി വാങ്ങണ സാരിയൊക്കെ? ആരാന്നൊന്നും എനിക്കറിയില്ല, ആരാ കൂടെ പോകുന്നറിയില്ല. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈ കുട്ടികൾ ചെറുതായ സമയത്ത് ഈ ഡൽഹിയിൽ എം പി ഇത് കഴിഞ്ഞു വരുമ്പം നമ്മൾ ഇവരൊരു സിസ്റ്ററുണ്ട് മദ്രാസിൽ, അപ്പോൾ അവിടെ പോവും. വലിയ ഇളയമ്മേൻ്റെ മകളാണ് അവിടെ, വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോവും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉച്ചക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ അവിടെ ഒരു സഖാവുണ്ട് ഈ മദ്രാസിൽ, ആ സഖാവ് ഒരു ടൈലർ ഒരു സഖാവാണ് അയാൾ. അപ്പോൾ അയാളോട് ഈ ഡയറിയിൽ ഈ മക്കളെ പേരും ജനിച്ചതും എല്ലാം എല്ലാ ഡയറിയും ഒരു ഇപ്പം ഒരു കൊല്ലം മാറുമ്പം അടുത്ത കൊല്ലത്തെ ഡയറിയിൽ വീണ്ടും ഇതെല്ലാം എഴുതി വെക്കും. അപ്പോൾ എല്ലാ ഡയറിയിലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞത് പിന്നെ മക്കൾ ജനിച്ചത് എല്ലാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ടൈലറോട് പറയും, മക്കൾക്ക് ഇത്ര വയസ്സായതല്ല, അല്ലാണ്ട് അവനൊന്നും അറിയില്ല എത്ര വയസ്സായി മക്കളെത്രയായി, അഞ്ചോ അല്ലെങ്കിൽ ആറോ എട്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അവിടെ പോയാൽ ഈ സിസ്റ്റർ ചോദിക്കും, ഏട്ടാ പിന്നെ മോക്കിപ്പോൾ എത്ര വയസ്സായി, അല്ലെങ്കിൽ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയോ അല്ലെങ്കിൽ വേറെ. അപ്പോൾ അതൊന്നും വലിയ പിടി കിട്ടില്ല, എന്തായാലും എത്ര വയസ്സായി ഇത് നോക്കിയാലോ. അപ്പം കുട്ടി നടക്കാൻ തുടങ്ങിയോ അങ്ങനെ ചോദിക്കുമല്ലോ ഇപ്പം സാധാരണ ഇത് വർത്തമാനം. അപ്പോൾ അതൊന്നും അത്ര പെട്ടെന്ന് ഇങ്ങനെ കിട്ടൂല. പക്ഷേ എന്നാൽ ഈ ഉടുപ്പ് വാങ്ങാനെന്ന് വെച്ചാൽ ഈ ടൈലർക്ക് ഈടെ ഇത് കൊടുക്കുന്നത് കൊണ്ട് നോക്കി ഇത്ര വയസ്സ് നല്ല ഉടുപ്പ് എൻ്റെ രണ്ട് ചെറിയ പെൺകുട്ടികൾ ഉള്ള സമയത്ത് ആദ്യം അന്നേരം നല്ല ഉടുപ്പുകൾ കുട്ടികൾക്ക് റെഡിമെയ്ഡ്. അപ്പോൾ എല്ലാവരും തന്നെ ചോദിക്കും ഇത് എവിടുന്ന് ഇത്രയും നന്നായിട്ട് വാങ്ങുന്ന ഒരേ മാതിരി ഉള്ളത് സുധക്കൂഷക്കും. അപ്പോൾ ആ രണ്ട് വയസ്സിനനുസരിച്ച് ഒരേ കളറ് ഒരേ കളറിലുള്ള രണ്ട് ഉടുപ്പ് അങ്ങനെ അവർക്ക് അങ്ങനെ അന്നേരം കൊണ്ടുവരുന്നു നല്ല നന്നായിട്ട്. പിന്നെ അങ്ങ് അങ്ങ് ഒരു എം ബി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ സാരിയില്ല ഉടുപ്പില്ല. എന്താ സാർ അങ്ങനെ? അപ്പോൾ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ലേ വാങ്ങാനായിട്ട്? അതെന്താ പിന്നെ അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. അതുവരെ എനിക്ക് ഇങ്ങനെ വല്ലപ്പോഴും നല്ല ഓരോ സാരി വാങ്ങും. പിന്നെ അതിന് ശേഷം എനക്കും ഇല്ല എം ബി പത്രമല്ല എം ബി 67. മക്കള് പരാതി പറയുന്നില്ല ടീച്ചറിനോട് അച്ഛൻ ഇങ്ങനെ ചെയ്തില്ല? അവരൊന്നും അങ്ങനെ പറയില്ല. അവർക്കല്ലേ ഈ അച്ഛൻ, അവര് ജനിക്കുമ്പോഴേ ഈ അച്ഛൻ്റെ ഇത് കണ്ടതുകൊണ്ട് അവര് വിചാരിക്കുന്നു ഞങ്ങൾ അച്ഛൻ ഇതിനൊന്നും സമയമില്ലാത്തൊരു അച്ഛനാണ്. അതുകൊണ്ട് അവർക്കും അത്ര വലിയ ഇത് അതിലില്ല. സമീപനം അവരുടെ മക്കളോടൊപ്പം എങ്ങനെയാ ഇപ്പം? അത് ഞാൻ അതാ പറയുന്നത്, എൻ്റെ മക്കൾക്ക് അവർക്ക് അവരെ അച്ഛൻ നിന്ന് കിട്ടാത്ത ഒരു വാത്സല്യവും ഇതും ഉണ്ടാവില്ല. അതിപ്പോൾ അവരെ മക്കൾക്ക് കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു തൃപ്തിയെ സംതൃപ്തിയാണ്. ഭയങ്കര വിഷമം കേട്ടിട്ടുണ്ട്, ബീഡി വലിക്കാൻ പറ്റാത്തത് അത് വിഷമം തന്നെ. അത് നിർത്തി ഇപ്പോൾ ഡോക്ടറുടെ നിർബന്ധം കൊണ്ട്. ബീഡി വലിക്കാത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഉണ്ടല്ലോ, ഭയങ്കര വിഷമമുണ്ട്, മാനസിക ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ, മറ്റൊന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോ സാറിന് എങ്ങനെയാ സാറിനെ വിലയിരുത്താൻ ആഗ്രഹപ്പെടുന്നത്? ഇപ്പൊ നമ്മള് അല്ല ബീഡി അല്ല സാറിനെ നമ്മുടെ ലൈഫിൽ ഇത്രയും കാലം പ്രവർത്തിച്ചു എന്നുള്ളത് ലൈഫിൽ ഇത്രയും കാലം പ്രവർത്തിക്കുക എന്നുള്ളത് ജനസേവനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനത്തിന് അധ്വാനിക്കുന്ന താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള സംതൃപ്തിയുണ്ട്. പക്ഷേ ഇത് കൂടുതൽ കഴിയണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടക്കുമോ എന്ന് വയസ്സുകാലത്ത് പറയാൻ കഴിയില്ല.